ഹലോ, ഹെഡ്മി ലോർന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നും നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി ക്യാമറയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ്, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഉള്ള രീതിയിൽ പോകുന്ന ഒരു വ്ളോഗ് അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണം എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുമേ ഇവിടെ ഇല്ല. നമ്മുടെ സാധാരണ വീട്ടിൽ ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ പ്രമാണിച്ചുള്ള വീടുകളിൽ എന്തൊക്കെയാണോ നടക്കുന്നത്, നോർമൽ ആയിട്ടുള്ള വീടുകളിൽ കേട്ടോ, എന്നെ പോലെ ഞങ്ങളെ പോലെയുള്ള വീടുകളിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാത്തത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നിങ്ങൾ കൂടി ഒന്ന് കാണൂ. ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നതെന്ന് ഈ ലോക്ക്ഡൌൺ പ്രമാണിച്ച്. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. എന്താണ്, മാങ്ങ ചമ്മന്തി ഉണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലേ മാങ്ങ ചമ്മന്തി, അതിരിപ്പുണ്ട്. പയറും മെഴുക്കുവരട്ടിയും ഉണ്ട്. പിന്നെ രണ്ട് പാവയ്ക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അത് പാവയ്ക്ക് ഒരു സാമ്പാർ പോലെ വെക്കാമെന്ന്. എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പാലക്കാടൻ സ്റ്റൈൽ വറുത്തരച്ച പാവയ്ക്ക സാമ്പാർ. അപ്പോൾ ജോസഫ് പറഞ്ഞു സാമ്പാർ ഒന്നും വേണ്ട, ജോസഫ് ഇനി ഒഴിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ, സാമ്പാർ വേണ്ട, നമുക്കത് ചക്കക്കുരുവും പാവയ്ക്കയും കൊണ്ടിട്ടൊന്ന് മെഴുക്കുവരട്ടാവുന്നു. ആയിക്കോട്ടെ, സന്തോഷം. എനിക്കും ജോലി കുറവ്. നമ്മുടെ ഉണക്കമീൻ ഇന്നൊന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത് പറഞ്ഞു തന്നവർക്ക് നൂറ് നൂറ് നന്ദി. എൻ്റെ ദൈവമേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രത്തോളം സന്തോഷമുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നിന്ന് പറഞ്ഞു തരണേ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എളുപ്പപ്പണികൾ വേറെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം. ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഉണക്കമീൻ്റെ ഞാനിത് ഫ്രൈ ചെയ്തിട്ട് നിങ്ങളെ കഴിച്ചൊക്കെ കാണിക്കാം. അന്നേരം അറിയാമല്ലോ നിങ്ങൾക്കും, അത് മനസ്സിലാവുമല്ലോ എങ്ങനെയുണ്ടെന്ന്. കറക്റ്റായിട്ട് ഞാനുള്ള കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്യാം. അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അറിയാൻ വയ്യാത്ത എത്രയോ പേര് കാണും അവർക്ക് വേണ്ടി. ഞാൻ ഷിഞ്ചുവിൻ്റെ മമ്മി വന്നപ്പോൾ, അതായത് അനിയത്തിയുടെ മമ്മി വന്നപ്പോൾ ഇവിടെ കപ്പയും കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയത് കാണിച്ചില്ലേ. ഒത്തിരി പേര് അത് കമൻ്റ് ഇട്ടായിരുന്നു, ചേച്ചി ഇതുപോലെ ഇത്തിരി ചൂടുവെള്ളത്തിലിട്ട് കപ്പ വാട്ടി ഉണക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ആവശ്യമുള്ളപ്പം ഫ്രൈ ചെയ്താൽ മതി. അതറിയാം കേട്ടോ, അത് ധാരാളം വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ അമ്മ വീട്ടിൽ ഇതുപോലെ കപ്പയൊക്കെ ഉണക്കി, അന്ന് കപ്പ കൃഷി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കപ്പയോ കാപ്പിക്കുരുവോ പറങ്കാവോ ഒന്നുമില്ല, എല്ലാം റബ്ബറായത്. ആ സമയത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. വീട്ടിലും അങ്ങനെ ഉണക്കി കപ്പ ചെറുതായിട്ട് ചീകി അരിഞ്ഞ് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളത്തിലിട്ടൊന്ന് കോരിയെടുത്ത് ഉണക്കിയെടുത്ത് വെക്കുമായിരുന്നു. പക്ഷെ അതും ഇതും ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ, അതിനകത്ത് ഞാൻ പറയാൻ മറന്നു, ഈ കപ്പ പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടാണേ പുഴുങ്ങേണ്ടത്. കപ്പ പുഴുങ്ങിയിട്ട് ബാക്കി വരുന്നതുണ്ടല്ലോ, എത്രക്കാണേലും ബാക്കി വരും, ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ ഒരു രണ്ട് കഷ്ണമായാലും നമുക്കെടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യാമെന്നുള്ളത് എനിക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. പക്ഷെ ഒത്തിരി പേരങ്ങനെ ചെയ്യുന്നവരുണ്ട്, കമൻ്റ് ഇട്ടു, ഒത്തിരി നന്ദി. അപ്പം നന്ദാ പറയുന്നേ, നമുക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് ശരിയാണ്, എല്ലാം അറിയുന്നവർ ലോകത്തിൽ ആരുമില്ല. ഇപ്പോൾ എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയില്ലായിരിക്കും, നിങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങളും എനിക്കറിയില്ല. അതൊക്കെയാണല്ലോ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ പല കാര്യങ്ങളും അറിയുന്നത്. അതുപോലെ തന്നെ മമ്മി പറഞ്ഞതാണ്, ചക്ക വേവിച്ചത് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചക്ക പുഴുങ്ങി നല്ലപോലെ കുഴച്ച ശേഷം ചെറുതായിട്ട് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കി പപ്പടം പോലെ യൂസ് ചെയ്യുക. അതുപോലെ കപ്പയും നന്നായിട്ട് വേവിച്ച് ഉടച്ച് ഒന്ന് ചെറുതായിട്ട് പരത്തി, പക്ഷെ നല്ല വെയിൽ വേണം അതിന്, വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ബാക്കി വരുന്ന ചോറ് ഇത്തിരി മുളക് പൊടിയോ ഉപ്പോ ഒക്കെ ഇട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ചെറുതായിട്ട് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ അതും സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ഉണങ്ങിയെടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ അതിനൊക്കെ വെയിൽ വേണം, വെയിലില്ലാതെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് എന്താ, നമ്മ എൻ്റെ വ്ളോഗിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇപ്പോൾ ഡെയിലി ഇടുന്നത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഇടുന്നത്. കുറച്ച് സംസാരിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ വ്ളോഗിൽ. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഒത്തിരി നന്ദി. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി നന്ദി. വീണ്ടും നിങ്ങൾ എത്ര ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് തുടർന്നും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വീഡിയോയുമായിട്ട് എത്തും കേട്ടോ. ചക്കക്കുരുവും പാവയ്ക്കയും കൂടെ ഇട്ട് മെഴുക്ക് വരട്ടെ. പണ്ട് ഇതിൻ്റെ ഒരു റെസിപ്പി ജോസാൻ്റെ സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ടായിരുന്നു, നിങ്ങളീ പലരെയും കണ്ടു കാണും. അപ്പോൾ അതാണ് ഇപ്പോഴും ചെയ്യുന്നത്. കുറച്ച് പാവയ്ക്ക മേടിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ലോക്ക്ഡൌൺ തുടങ്ങിയ പിന്നെ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോകുന്നില്ല. വീട്ടിൽ മേടിച്ച് തേങ്ങ ഇന്നലെ ജോസാനല്ലേ ആ മുട്ടക്കറിക്ക് എടുത്ത് തീർത്തത്. ഞാനത് എടുക്കത്തില്ലായിരുന്നു, ഞാൻ അല്ലാതെ കറി വെക്കത്തേ ഉള്ളായിരുന്നു. ഞാനായിരുന്നെങ്കിൽ തേങ്ങ എടുക്കത്തില്ലായിരുന്നു. തേങ്ങ ഒരെണ്ണം കൂടെ ഉള്ളൂ. വെള്ളിയാഴ്ച
ഉണ്ടോ ബാങ്ക്? ജോസഫ് വിളിച്ചായിരുന്നു, പിന്നെ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ ബാങ്കിൽ വിളിച്ചില്ല, ഞാൻ ശ്രീനിത്തിനെയാണ്. അല്ല, മറ്റേ ബാങ്കിലും ജോസഫ് വിളിച്ചില്ലായിരുന്നു. ജോസഫ് പറഞ്ഞു ഞാൻ ബാങ്കിലോട്ട് വിളിക്കട്ടെന്ന്. തിങ്കൾ ബുധൻ വെള്ളി വാർത്തയിൽ എന്നും പറയുന്നില്ല. ആ ബാങ്ക് ഇതിന് ബാധകമാണോ? പിന്നെ ബാങ്ക് അല്ല, തുല്യൊന്നുമില്ല. അപ്പൊ വെള്ളിയാഴ്ച പോണം. വീട്ടില് എന്തെങ്കിലുമൊക്കെ ഓമയോ ലാവോ ഒക്കെ ഉള്ളവർക്ക് നല്ലയാ. മുരിങ്ങയിലയോ ചീരയിലയോ ചീനിയിലയോ ഒക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തോരൻ വെക്കുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്യാം. എനിക്കിവിടെ ഒരു മൂട് ഓമയുണ്ട്. ആ പാറയ്ക്ക പിന്നിട്ടാ മതി, ചക്കക്കുരു മാത്രം. ഞാൻ അരിയോ അല്ലേ, അരിഞ്ഞിട്ട് തരാം. കാര്യം ചക്കക്കുരു ആദ്യം വേവട്ടെ. ചക്കക്കുരു അരിഞ്ഞിട്ട് കറയുണ്ട്. ഈ കരിയാപ്പില ഉണ്ടോ? കരിയാപ്പില ഇല്ല. ജോസഫ് അറിയാലോ കരിയാപ്പിലയുടെ കാര്യം. ഇതെന്റെ പ്രിപ്പറേഷൻ അല്ല, ജോസാന്റെ പ്രിപ്പറേഷനാണ്. ചക്കക്കുരു ഇട്ടിട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ചത് വേവാനായിട്ട് ഇതാ വെച്ചേക്കുന്നു. അപ്പൊ അതാ ചക്കക്കുരു പകുതി വെന്തപ്പോ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടു. ഇന്നാളീ ചെയ്ത അല്ല ഇപ്പൊ ചെയ്യുന്നത്. ആ ഇനി എന്താണ് ചെയ്യുന്നത്? ആ പാവയ്ക്കയും പച്ചമുളക് ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ, വെറുതെ പേരിനും വേണ്ടി. ഇനിയൊന്നും ഇല്ലാത്തയാ, കാരണം ഓൾറെഡി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള കൂടെ. ഇതേതോ വ്യത്യസ്ത രീതിയിലുള്ള മെഴുക്ക് പുരട്ടിയാണേ. ജോസനില്ലേ ആള്? എന്തോ ആ കുട്ടി നിൽക്കുന്നേ. അതിന്റെ കൂടെ നിൽക്കേണ്ട നമുക്കെങ്കിൽ എവിടെ കാണും ഇരിക്കാൻ. ജോസം കൂടെ നിൽക്കേണ്ട, ആവട്ടെ സാവധാനം. ഇവിടെ എന്നാ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആവുന്നേ? അതോ ആയോ? കൊല്ലം ജില്ലയിൽ ഈ ആഴ്ച ആവാൻ ചാൻസ് ഉണ്ട്. ഈ ശനി ഞായറാഴ്ച എങ്ങനെ? കാര്യം കേസ് തൊട്ട് കൂടുതലായി കൊല്ലം ജില്ലയിൽ. ഈ പുയ്യപ്പള്ളിയില ഈ ഫേസ് ഫംഗസ് വന്നേക്കുന്നു. ബ്ലാക്ക് ഫംഗസ്. പുയ്യപ്പള്ളി മലപ്പുറം. പുയ്യപ്പള്ളി നമ്മുടെ അടുത്തായിരുന്നു. ഏകദേശം ട്രിപ്പിൾ ലോക്ക്ഡൌൺ പോലൊക്കെ തന്നെയാണ് ഇവിടെ. ഒരു മനുഷ്യരെയും പുറത്ത് കാണുന്നില്ല, വീടിനും വിളിക്കാരെയും കാണുന്നില്ല, റോഡിലും ആരെയും കാണുന്നില്ല. ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ റോഡല്ലേ, അതുവഴി നിസ്സാരം ഒരു ഓട്ടോ പോലും പോലില്ല. സ്വന്തമായിട്ട് വണ്ടിയുള്ള ടൂ വീലർ പോലും അങ്ങനെ പോകുന്നില്ല അധികം. എല്ലാരും വീട്ടില. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി. ഇപ്പോൾ പഴയ വ്ലോഗ് കണ്ടവർക്കൊക്കെ ഓർമ്മയാണ്, നമ്മൾ ഉണക്കമീൻ വീട്ടിലുണ്ടാക്കുന്ന വിധം ഉണക്കമീൻ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചായിരുന്നു. ഇതിപ്പോൾ ഞാൻ തുറന്ന് നിന്ന് നോക്കിയപ്പോഴാണ് ഓർത്തത്, അയ്യോ വീഡിയോയിൽ കാണിക്കണമല്ലോ എന്ന്. ഇതിപ്പോൾ കറക്റ്റ് 7 ദിവസമായിട്ടുണ്ടേ. കണ്ടോ, ഉണക്കമീൻ്റെ കൂട്ട് നന്നായിട്ട് ഡ്രൈ ആയി. ഞാൻ ഒരു ദിവസം ഇത്തിരി വെള്ളം ഊറ്റിക്കളഞ്ഞായിരുന്നു, അത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പേര് പറഞ്ഞു 5 ദിവസം മതി, കുറച്ച് പേര് പറഞ്ഞു 7 ദിവസം മതി, കുറച്ച് പേര് പറഞ്ഞു 2 ആഴ്ച വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വെക്കാമേ. ഇതിപ്പോൾ അതേ 1 ആഴ്ചയായിട്ടുള്ളൂ, നല്ലതുപോലെ ഡ്രൈ ആയി. കണ്ടോ, ഇപ്പോൾ 2 എണ്ണം എടുത്തൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ എന്താ, ഇത് കൂട്ടിയിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ 2 എണ്ണേ ഞാൻ ചെയ്യുന്നുള്ളൂ, നമുക്കതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് കുറച്ചുകൂടി ഉണങ്ങണോ വേണ്ടേന്ന് അറിയണമല്ലോ. അപ്പം മുകളിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ കഴുകിയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഈ തവയെന്ന് പറയുന്ന നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, ഒരു സാധാ എന്തുവാ പറയുന്നത്, കടുവൊക്കെ താളിക്കാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു ചെറിയൊരു പാനാണ്. ഇത് സക്സസ് ആയെങ്കിൽ പിന്നെ ഇവിടെ മീൻ ഫാക്ടറി ആയിരിക്കും. ഇനി ആദ്യമായിട്ട് അറിയുന്ന സംഭവമാണ് ഞാൻ ഇത്. നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്തോരം പൊടിച്ചോളയാണ് പൊടിച്ചാളയാ മീൻകാരം കൊണ്ടുവന്നിട്ടുള്ളത്, അതെങ്ങാണ് ഇതുപോലെ ചെയ്ത് വെച്ചായിരുന്നെങ്കിലേ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. ഉണക്കമീൻ തന്നെ
ഉപ്പൊക്കെ ഒത്തിരിയുണ്ടേ പറയണേ, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോ ഉപ്പൊക്കെ ഇച്ചിരി കുറച്ചിടാനായിട്ട് കറക്റ്റ് പറ എങ്ങനെ ഉണ്ടെന്ന്. ഇച്ചിരി കൂടെ ഉണങ്ങണോ ഇല്ല? ഉണക്കമീൻ തന്നെ കടയിൽ ഉണക്കമീൻ പോയി. പക്ഷെ കടയിൽ ഉണക്കമീൻ ഒരുമാതിരി അത് ഉണങ്ങി ഞാൻ രണ്ട് വെയിലത്തിട്ട് ഉണക്കുന്നതാ. അത് ഇത് ഇത്തിരി വ്യത്യാസം വരും എങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ വിശ്വസിച്ച്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സിമ്പിൾ ഊണാണ്. ഇപ്പോഴത്തെ ലോക്ക്ഡൌണിൽ ഇതൊക്കെ ധാരാളം അല്ലേ ജോസാ? ആ ജോസാൻ ഇത് ധാരാളമാണ്. ജോസാൻ പിന്നെ ഒഴിക്കുന്നതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. ജോസാന്റെ ചമ്മന്തി ഉണ്ട്, പയറുമെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പാവയ്ക്കയും ചക്കക്കുരുവും കൂടെ ഇട്ടുള്ള മെഴുക്കുപുരട്ടി, മീൻ വറുത്തത്, പിന്നെന്തോ വേണം, അച്ചാറും എടുത്തു തോന്നുന്നു. അപ്പൊ ഇതാ ഉണക്കമീൻ്റെ കറക്റ്റ് റിവ്യൂ ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ശരിക്കും നല്ലവരെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. മണവും ശരിക്കും ഉണക്കമീൻ്റെ മണം തന്നെ. ഞാന് ചോറിനകത്ത് ഇടാതൊന്ന് കഴിച്ചു നോക്കാം. ഞാനിട്ട് ഉപ്പ് ഇച്ചിരി കൂടുതലാ, ഇത്തിരി കുറച്ചിനി ഉപ്പിട്ടാ മതി എനിക്ക്. ഞാൻ കഴിച്ചത് കണ്ടേ കണ്ടേ ജോസാൻ പറയുന്നു തൃപ്തിയോട് ആഹാരം ഇറങ്ങിയെന്ന്. ശരിക്കും ഉണക്കമീൻ്റെ ടേസ്റ്റാ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതെന്താ ഒന്ന് നേരത്തെ പറഞ്ഞു തരാഞ്ഞ്. ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഉണങ്ങുന്നത് ഞാൻ നേരിട്ട് ബോംബെയിലെ ഒരു ബീച്ചിൽ പോയപ്പോ കണ്ടു. മനുഷ്യരതിന്റെ മണ്ടയെ കൂടെ ചവിട്ടി നടക്കുന്നു, പട്ടി ഊറി വെക്കുന്നു, പൂച്ച എന്തൊക്കെയാണോ ആ വെറുതെ അവിടെ വിരിച്ചിട്ടേക്കാണ് ഉണങ്ങാനായിട്ട്. അത് കണ്ടപ്പോ ഞാൻ ചൂലും കൊണ്ട് തൂത്ത് വാരിയാണ് എടുക്കുന്നത് ഉണങ്ങിക്കിടക്കുന്നത്. അത് കണ്ടപ്പോ വിചാരിച്ചു ഇനി മേലാൽ ഉണക്കമീൻ മേടിച്ചത്. പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റും ആ ഒരു എന്താ പറയുന്നേ ടെംപ്റ്റേഷൻ ഉണ്ടല്ലോ, കാരണം അറിയാതെ അങ്ങ് മേടിച്ചു പോകും. പക്ഷെ ഇത് നേരത്തെ അറിയായിരുന്നെന്നുണ്ടെങ്കിൽ എന്റെ ദൈവമേ, വീട് മീൻ ഫാക്ടറിയാ എന്നെ സത്യമായിട്ടും. പിന്നെ ഞാൻ ഉണക്കമീൻ വറക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ചേച്ചി മസാല ചേർക്കാറില്ലേ എന്ന്. പലർക്കും പല ഇഷ്ടമല്ലേ. എൻ്റെ ആങ്ങളയുടെ വൈഫിന് മസാല ചേർത്തുണ്ടാക്കുന്ന ഇഷ്ടം, അവർ തിരുവല്ലയില അവിടെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ മസാല ചേർക്കാതെ ചെയ്യുന്നത്, ജോസാൻ ഇഷ്ടവും മസാല ചേർക്കാതെ ചെയ്യുന്നത്, പിന്നെ പ്ലെയിൻ ആയിട്ട് ഉണക്കമീൻ വറക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എന്താണ്, സൂപ്പർ ഐഡിയ ആണ്, തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കിക്കോ ധൈര്യമായിട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഐഡിയ ഇതേപോലെ പറഞ്ഞു തരണ്ടേ. ചക്കക്കുരു കൂടെ ഉണ്ട്, ചക്കക്കുരു കൊണ്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത്. പിന്നെ വേറെ എന്തോ വഴുതണങ്ങിയ മെഴുക്കുവരട്ടി തോര, അത് ഞങ്ങൾക്ക് അറിയാം, വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ വഴുതനങ്ങ കൊണ്ട് വഴുതനങ്ങ തീയൽ ഉണ്ടാക്കാം. വഴുതനങ്ങ കൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തൈരൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഒന്നാം തരം റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോ ഇതിന്റെ ആ ജോസം പോയി. അപ്പോ ഉണക്കമീൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന വിധം ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു അനേകർക്ക് അത് പ്രയോജനപ്പെടും. ഒത്തിരി വലുതല്ലാത്ത അത് മാത്രം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇത് പറഞ്ഞു തന്ന ആളിന് 100 അല്ല 1000 നന്ദി പറയാനുണ്ട് കേട്ടോ. കാരണം അത്രക്ക് എന്തോ പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ളൊരു സംഭവമാണ്, വർത്താണ്. അതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ. ഇത്രയും ഇതിൽ കൂടുതൽ എന്തോ പറയണ്ടേ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ട് വീഡിയോയുടെ നമ്മുടെ ഉണക്കമീൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇതാണ്. എന്താണ് ലോക്ക്ഡൌൺ പ്രമാണിച്ച് വീട്ടിൽ ഉള്ള സംഭവങ്ങൾ കൊണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു, അതേ ഉള്ളൂ. സ്പെഷ്യലായിട്ട് നിങ്ങളെ കാണിക്കാൻ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ധാരാളം ഉള്ള സമയത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടാൻ പറ്റിയ സാഹചര്യമല്ല, അതുകൊണ്ടാണ് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ പുറത്തു പോകാൻ നമുക്ക് പെർമിഷൻ ഉണ്ട്, എങ്കിലും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഉള്ളതും കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. നിങ്ങളെ എന്നും കാണാൻ വരേണ്ടത് കൊണ്ട് ഞങ്ങൾ വരുന്നു തന്നേ ഉള്ളൂ. എന്താ പറയുന്നേ, നമ്മുടെ വീട്ടിലെ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കിടുന്നു, നിങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾക്കും അറിയണം, അതിനുവേണ്ടി വരുന്നു തന്നേ ഉള്ളൂ. ഇനി കുറച്ച് നാളുകൂടെ ഇങ്ങനത്തെ വീഡിയോകളായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്പെഷ്യൽ വീഡിയോയുമായിട്ട് തീർച്ചയായിട്ടും റെസിപ്പികൾ ഷെയർ ചെയ്യാം. അതുവരെ കുറച്ച് നാൾ ഇങ്ങനെ പോട്ടെ അല്ലേ. ഉച്ചയ്ക്ക് ചോറൂണ് കഴിഞ്ഞാല് ജോസാന്റെ കൂടുതൽ ഇരിപ്പിടം ഇതാ കേട്ടോ. ഇങ്ങനെ ഇവിടെ ഫാനും ഇട്ട് കാലും നീട്ടി വലിയപ്പനി ഇങ്ങനെ ഇരിക്കും. രാവിലെ എണീറ്റാല് കുറേ നേരം ഇവിടെ ചായ കൂടി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ ഇവിടെ കുറേ കൂട്ടുകാരുണ്ട്, എല്ലാവരെയും വിളിക്കും, ബന്ധുക്കളെ എല്ലാവരെയും ഫോൺ ചെയ്യും.
രാത്രിയിലും ഞാൻ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ രാത്രി ഒരു 12 മണി വരെ പാവം ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞേ അങ്ങോട്ട് വരത്തുള്ളൂ. കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുവാണെങ്കിലേ ജോശം വന്ന് കിടന്നാലും ഒത്തിരി സൗണ്ട് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം അത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ബെഡ്റൂം അടച്ചിട്ടായിരിക്കും മിക്കവാറും എഡിറ്റിങ്ങിന് ഇരിക്കുന്നത്. ഞാൻ പറയാം ജോസം, ഞാൻ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ജോസം മറ്റേ മുറി പോയി കിടന്നുറങ്ങിക്കോ, അതും ചെയ്യത്തില്ല. ചിലപ്പോഴൊക്കെ പോയി കിടക്കും കേട്ടോ. 12 മണി കൂടുതലാകുവാണെങ്കിൽ അങ്ങോട്ട് പോയി കിടക്കും. എൻ്റെ എഡിറ്റിങ് കഴിയുമ്പോൾ ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. എന്താണ് വാ കൂട്ടിയിരിക്കുന്നത്? എന്തെങ്കിലും പറ. അടുത്ത മഴ വരുന്നു. അത് വരട്ടെ. ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിക്കണം ജോസ. കോട്ടോ വിടാതെ നമുക്ക് ആ ഇതിപ്പോ എല്ലാം എടുക്കാം. എനിക്ക് ആ പാത്രങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതിനകത്ത് എനിക്ക് വീഡിയോക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളുണ്ടോ ഓർക്കുന്നോലും ഇല്ല. എന്തൊക്കെയുണ്ടെന്ന് അതില് 7 വർഷത്തിന് മുമ്പ് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് പാത്രങ്ങൾ അതുപോലെ ഷെയ്ഡി കയറ്റി വെച്ചിട്ടുണ്ട്. ബോംബെ നിന്ന് വന്ന സമയത്തൊന്ന് എടുത്ത് നോക്കിയത് അത്യാവശ്യമുള്ളതൊക്കെ ഞാനിങ്ങനെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒന്നാമത് എടുത്ത് വെക്കാൻ സ്ഥലമില്ലേ തുറന്നാല്, അതാണ് മെയിൻ പ്രോബ്ലം. നമുക്കൊന്ന് നോക്കാം ബാ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഗിഫ്റ്റ് തന്നവരുണ്ടെങ്കിൽ വിചാരിക്കും ഇത്രയും വർഷമായിട്ട് ഇവരതൊന്നും എടുത്തില്ലയോ എന്ന്. നമ്മളിവിടെ ഇല്ലായിരുന്നു, എല്ലാം കൂടെ അലമാരി വെച്ചേച്ചായിരുന്നു പോയത്. അത് കഴിഞ്ഞ് ഇവിടെ ബോംബെ നിന്ന് വന്ന സമയത്ത് അതിന്ന് ഓപ്പൺ ചെയ്ത് അത്യാവശ്യമുള്ളത് ഞാനിങ്ങനെ പുറത്തെടുത്തായിരുന്നു. എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയും കവർ ഫോട്ടോയ്ക്ക് വേണ്ടിയൊക്കെ. പാവം പശുക്കുട്ടി, ഭയങ്കര കരച്ചില്. പോച്ചയില്ലാഞ്ഞിട്ടായിരിക്കും. കുറേ സ്റ്റീൽ പാത്രം അവിടെ ഇല്ലേ? ഇപ്പോൾ എവിടെ? നമ്മുടെ അടുക്കളയിൽ. അതാ ഞാൻ പറഞ്ഞേ, അതല്ല. അതൊക്കെ ഇനി അങ്ങ് മാറ്റാം. എന്നിട്ടെന്ന് വേണം? ഇവിടെ ഉള്ള നല്ല പാത്രമൊക്കെ കയറ്റി കിട്ടാം. കുക്ക് ചെയ്യാനുള്ള തരം പാത്രങ്ങളൊന്നും അതിനകത്തില്ല. നമുക്ക് എന്തെങ്കിലും സെർവ് ചെയ്യാനുള്ളതോ പിന്നെ ഐസ്ക്രീം പുഡിങ് ഇങ്ങനെയൊക്കെ കഴിക്കാനുള്ളതോ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. കുക്കിങ്ങിന്റെ ഒന്നും ഇല്ല അതില്. കുക്കിങ്ങിന്റെ ഉള്ളതെല്ലാം ഞാൻ എടുത്തു. അത് നോക്കാം നമുക്ക്. അതല്ല, എനിക്ക് കവർ ഫോട്ടോയ്ക്ക് ഉള്ളതുണ്ടെങ്കിൽ എടുക്കാമല്ലോ. എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ച് കവർ ഫോട്ടോയ്ക്ക് വേണ്ടി. സ്പെഷ്യൽ ഡിഷ് എന്തോ ഉണക്കമീൻ മറക്കുന്നേ. അതൊരു ഡിഷായ ഉണക്കമീൻ, ചെറിയ മീനല്ല. ഒരുണക്കമീനിന്റെ വില സത്യം പറ. ആ ഒരുണക്കമീൻ കിട്ടിയപ്പോ ജോസ് സാധോടെ കഴിച്ചോ ഇല്ലയോ? ഉണക്കമീനാണ് ഏറ്റവും ടേസ്റ്റി. ഉണക്കമീൻ വീട്ടിൽ ഉണ്ടാക്കും. ഇപ്പൊ എല്ലാരും പറയും ഉണക്കമീൻ അധികം കഴിക്കല്ലേ, ബി പി കൂടുവെന്ന്. ശരിയാണ്, നല്ലൊരു ഉപ്പിട്ടാ എടുക്കുന്നേ അത്. ഇനി ഇത്തിരി ഉപ്പ് കുറച്ചൊന്നും ഇട്ട് നോക്കണം. പക്ഷെ ഒത്തിരി ഉപ്പ് കുറയ്ക്കാനും പറ്റില്ല. അതെ, ഞാൻ നമ്മുടെ എക്സസൈസിന്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒരുങ്ങിയൊക്കെ ഇരുന്ന് അതിന്റെ വീഡിയോ കഴിഞ്ഞ് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് എന്റെ കാലിന്റെ അവസ്ഥ എന്താണെന്നും എങ്ങനെയാണ് തുടങ്ങിയതെന്നും എങ്ങനെയൊക്കെ ഞാൻ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്നും ഏതൊക്കെ ഡോക്ടർമാരെ കണ്ടു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ വിശദമായിട്ട് ഒരു വീഡിയോ ഇടാൻ വേണ്ടി വീഡിയോ എടുത്തു. ഷൂട്ടിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ജോസാനെ പെരക്കാത്തിട്ട് കഥ അടച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി, ഭയങ്കര മഴ. അപ്പം വീഡിയോ കഴിഞ്ഞു. കാരണം പലരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണെന്ന്. അപ്പൊ അറിയേണ്ടവർക്ക് ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാല് ആ വീഡിയോയുടെ ലിങ്ക് അങ്ങ് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ എക്സർസൈസ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിനിടയ്ക്ക് പച്ചക്കറി വണ്ടി വന്നു, പച്ചക്കറി മേടിച്ചു. ഇടുന്ന കപ്പലണ്ടി ഇന്നു ചായ ഇടാൻ സമയമായി.